കാൽപന്തുകാരുടെ സ്വന്തം നാട്ടിൽ നിന്നും സ്പെയിനിലേക്ക് ഫുട്ബോൾ പരിശീലനത്തിന് ടിക്കറ്റ് കിട്ടിയിരിക്കുകയാണ് വളാഞ്ചേരിക്കാരൻ സഞ്ജയിന്. എന്നാൽ ആഗ്രഹവും കഴിവും മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല എന്ന് തെളിയിക്കുകയാണ് സഞ്ജയുടെ അവസ്ഥ. സ്പെയിനിലെ വലൻസിയയിലെ ടോക്കിയോറോ സ്പോർട്സ് അക്കാദമിയിൽ ഒരു മാസത്തെ ഫുട്ബോൾ പരിശീലനത്തിന് അവസരം കിട്ടിയിട്ടും സാമ്പത്തിക സാഹചര്യങ്ങൾ കാരണം പോകാൻ സാധിക്കാത്ത വിഷമത്തിലാണ് വളാഞ്ചേരിക്കാരനായ സഞ്ജയ്. സഞ്ജയുടെ വാർത്ത കാണാം. ചെന്നൈയിൽ വെച്ചിട്ടായിരുന്നു ട്രയൽസ് നടന്നിരുന്നത്. റായപ്പേട്ട പറഞ്ഞൊരു സ്കൂളിൽ വെച്ചിട്ടായിരുന്നു ട്രയൽസ് നടന്നത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി. അന്ന് ട്രയൽസ് കളിക്ക് 2 രൂപയോളം വന്നിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ ഫണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ ഏട്ടന്മാരെ എല്ലാവരും പിരിച്ച് വാങ്ങി. അങ്ങനെയാണ് അവിടെ പോയി ട്രയൽസ് കളിച്ചത്. അങ്ങനെ പിറ്റേ ദിവസം വൈകിട്ടാണ് മെയിലേക്ക് മെസ്സേജ് വന്നിട്ട് ഇങ്ങനെ കിട്ടി പറഞ്ഞത്. അപ്പോൾ ഒട്ടുമിക്ക നാട്ടുകാരോട് കാര്യങ്ങളോട് എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ സ്പെയിനിക്ക് സെലക്ഷൻ കിട്ടിയിരിക്കണ്. അപ്പോൾ ചിലവർ വലിയ സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇല്ല. എനിക്ക് പോകണമെന്ന് നല്ലൊരു ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ഏതൊരു പ്ലെയർ പന്തളിച്ചിറങ്ങുകയാണെങ്കിലും നമുക്ക് കിട്ടുന്ന ഭാഷയിലല്ല നമ്മൾ കളിക്കാറുള്ളൂ. കിട്ടില്ല എന്നില്ല, കിട്ടില്ല എന്ന് പ്രതീക്ഷയോടെ നമ്മൾ ആരും പന്തളിച്ചിറങ്ങില്ലല്ലോ. കിട്ടുന്നൊരു ഇതിലല്ല നമ്മൾ ഇറങ്ങുക. അപ്പോൾ അങ്ങനെ ഒരു ഇതിലേ ഞാൻ അവിടെ പോയി കളിച്ച്. അപ്പോൾ ഇത് കിട്ടിയിരിക്കണ. ഇനിയും എനിക്ക് സ്പെയിന് പോയി ഇനിയും കളിച്ച് കിട്ടുന്ന എനിക്കൊരു 100%-100% ഉറപ്പുണ്ട്. വീട്ടിലെ സാഹചര്യങ്ങൾ കാരണം 10ാം ക്ലാസ്സിൽ പഠനം നിർത്തിയ സഞ്ജയ് ഫുട്ബോളിൽ ഒരു ഭാവി സൃഷ്ടിക്കാനുള്ള പരിശ്രമത്തിലാണ്. കൂലിപ്പണിക്കാരനായ സഞ്ജയ് സുഹൃത്ത് മുഖേന ചെന്നൈയിലെ റായ്പേട്ടയിൽ നടന്ന ടീം ഫുട്ബോൾ ട്രയൽസിൽ പങ്കെടുക്കുകയും തുടർന്ന് സ്പെയിനിലേക്ക് വിമാനം കയറാനുള്ള അവസരം ലഭിക്കുകയുമായിരുന്നു. നമ്മളെ മേഖലയിൽ നന്നായിട്ട് ഫുട്ബോൾ എല്ലാവരും കളിക്കുന്നുണ്ട്. ഇവനിലൊരു പ്രത്യേക നല്ല സ്കില്ലുള്ളൊരു കുട്ടിയായിരുന്നു. അപ്പോൾ ഇവൻ എന്നെ തേടി പിടിച്ച് ചെന്നൈയിലൊരു ക്ലബ്ബുമായിട്ട് സംസാരിച്ച് അവിടെ ഒരു ക്യാമ്പിന് പോയി. ആ ക്യാമ്പിൽ നിന്ന് എനിക്ക് സ്പെയിനിലേക്ക് സെലക്ഷൻ കിട്ടുകയാണ്. സെലക്ഷൻ കിട്ടി നമ്മളോടത്ത് അറിയിച്ചപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ അവർ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അമ്മയായാലും അവനും കൂലിപ്പണിക്കൊക്കെ പോയിട്ട് അച്ഛനൊക്കെ കൂലിപ്പണിക്കുമായിട്ട്. ഇപ്പോൾ വീടിൻ്റെ അവസ്ഥ തന്നെ വളരെ ദയനീയമാണ്. അപ്പോൾ അവനെ പറഞ്ഞ് നമ്മളോട് പറഞ്ഞപ്പോൾ നമ്മളിത് ജനങ്ങളിൽ അറിയിച്ച് എന്തെങ്കിലും ആ കുട്ടിക്ക് രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ കഴിയട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടുള്ളത്. അപ്പോൾ നാട്ടുകാരെല്ലാം സഹായമുണ്ട്. നന്നായിട്ട് കളിക്കുന്ന കുട്ടിയാണ്. നമ്മൾ വളാഞ്ചേരി പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ നന്നായിട്ട് ഫുട്ബോളിൽ പ്രാഗൽഭ്യമുള്ള കുട്ടികളാണ്. പക്ഷേ അതിലൊക്കെ വിപരീ ഇവനക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുന്നുള്ളൊരു നമുക്കും കൂടി തോന്നിയതുകൊണ്ടാണ് നമ്മൾ ഇവന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതും ഇവനക്ക് വേണ്ടി സഹായം ചെയ്യാനൊക്കെ തയ്യാറായിട്ടുള്ളത്. കൂലിപ്പണിക്കാരനായ അച്ഛനും അമ്മയും അടങ്ങുന്ന സഞ്ജയുടെ കുടുംബം സർക്കാർ പതിച്ചു നൽകിയ കോളനിയിലെ ചെറിയൊരു വീട്ടിലാണ് താമസം. അമ്മ ഇങ്ങനെ എനിക്ക് സെലക്ഷൻ കിട്ടിയാണ്ട് എന്നെ വന്നിട്ട് അണഞ്ഞുട്ടി പിടിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അവൻ പറഞ്ഞു ഒരു പ്രശ്നമുണ്ട് അമ്മ, അത് എന്താന്ന് ചോദിച്ചു. ഫണ്ടിൻ്റെ കാര്യമാണ്. അത് കേട്ടപ്പോൾ ഞാനാകെ കുറച്ചെന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പണിയെടുക്കുന്നത് കടയെങ്കിലും മേടിച്ച് എന്തെങ്കിലും തിരുമറി ചെയ്തിട്ട് അവനക്ക് നല്ല ആഗ്രഹമാണ് കളിക്കണം എന്നുള്ളത്. ഇപ്പോൾ എനിക്കെൻ്റെ കുട്ടിയെന്ന് നല്ലതായി കാണണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷെ ഇത്രയും പൈസൻ്റെ കാര്യമായതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് പറ്റൂലല്ലോ. ജനുവരിയോടെ ആരംഭിക്കുന്ന ട്രെയിനിങ്ങിന് സ്പെയിനിലെത്താൻ ഏകദേശം 500,000 രൂപയെങ്കിലും വേണം. യാത്രയ്ക്ക് മുന്നോടിയായി ഈ മാസം അവസാനമോടെ 290,000 രൂപ അടക്കണമെന്നും സ്പെയിനിൽ നിന്ന് ലഭിച്ച ഔദ്യോഗിക മെയിലിൽ വ്യക്തമാക്കുന്നു. കാൽപന്തിൽ ഒരു ഭാവി ഉണ്ടാക്കിയെടുക്കാൻ കഷ്ടപ്പെടുന്ന യുവതലമുറയ്ക്ക് സഞ്ജയ് ഒരു പ്രചോദനമാണ്. കാൽപന്തിനെ പ്രണയിക്കുന്ന മലപ്പുറംകാർക്ക് സഞ്ജയിനെ സ്പെയിനിലെത്തിക്കാൻ കൈകോർക്കാം. വളാഞ്ചേരിയിൽ നിന്നും അംജദ് അലി, ഈ ചാനൽ. നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ്. ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ. പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വളാഞ്ചേരി.